ഹായ് മക്കൾസ് ഏളാ പത്താം ക്ലാസിന്റെ റിസൾട്ടൊക്കെ വന്ന് നമ്മൾ ഇനി നിങ്ങൾ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ അവിടെ ഒരാൾ പറയും സയൻസ് എടുക്കുക ഒരാൾ പറയും ഹ്യൂമാനിറ്റീസ് എടുക്കുക കൊമേഴ്സ് എടുക്കും ചിലരവർ സയൻസ് മോലെ ഭയങ്കര ടഫാണ് അപ്പൊ ഒരാൾ പറയും ഹ്യൂമാനിറ്റീസാണ് പത്തേ പ്ലസ് ഒക്കെ കിട്ടിയിട്ട് ആ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും മക്കൾ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നൂറല്ല ഇതിലപ്പുറം പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അത്രയും ഉറപ്പാണ് കാരണം നമ്മളൊക്കെ ഇത് കേട്ടവരാണ് അടാ അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യണം സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും മക്കളെ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള സ്കോപ്പ് ഉണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നമ്മൾ എന്താ ആ ആ ഒരു അതുണ്ട് അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പൊ സയൻസ് എന്ന് മാത്രമല്ല കൊമേഴ്സ് എന്ന് മാത്രമല്ല അല്ലെങ്കിൽ സയൻസ് വലുത് കൊമേഴ്സ് അതിൻ്റെ താഴെ ഏറ്റവും താഴെ ഹ്യൂമാനിറ്റീസ് അങ്ങനെ ഒന്നുമില്ല ആ ഒരു കൺഫ്യൂഷൻ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഹ്യൂമാനിറ്റീസ് വേറിട്ട സാധ്യതകൾ എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ മക്കൾക്ക് തന്നിട്ടുള്ളത് കേട്ടാ ഇത് മുഴുവൻ നിങ്ങൾ കണ്ടോളി ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും കൂടി സെറ്റായിരിക്കും ഇനി അഥവാ ഹ്യൂമാനിറ്റീസ് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി സാധ്യതകൾ ഇതിലുണ്ടായിരിക്കാം ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഞാൻ എന്താവണം അല്ലെങ്കിൽ വീട്ടുകാർ നിങ്ങൾ പറയാൻ ഹ്യുമാനിറ്റീസിലേക്ക് പോവേ വേണ്ട അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മ്മ് അല്ലെങ്കിൽ അമ്മ ഇത് എൻ്റെ ആഗ്രഹം ഇതാണ് ാണ് അതുകൊണ്ട് അത് ഇത് പഠിച്ചാൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചാലേ എനിക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അപ്പോൾ മക്കളെ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്റെ വീഡിയോ കാണണ്ട ഓരോ ഏഹ് എടാ ഇത് നിങ്ങൾക്ക് വെറുതെ വലിച്ചു വായിട്ടുള്ള ഒരു ഒരു സാധാ ക്ലാസ് പോലല്ല ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് നിങ്ങൾക്ക് മാത്രമല്ല ഹ്യൂമാനിറ്റീസ് ആരെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി വീഡിയോ ആണിത് നോക്കാം മക്കളെ ഇനി നമ്മൾ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പൊലിപ്പിക്കുന്നില്ല ഇനി അങ്ങട്ട് കണ്ടറിയാം അല്ലെങ്കിൽ കേട്ടറിയാം മക്കളെ നോക്കാം വേറിട്ട സാധ്യതകൾ ഹ്യൂമാനിറ്റീസിന്റെ എന്തൊക്കെയാണ് സാധ്യതകൾ എടാ ഒന്ന് ഞാൻ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഇത് തന്നെ ഞാൻ ആദ്യം ഇടാൻ കാരണം ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഒരു നല്ലൊരു ജോബ് തന്നെയാണ് ടീച്ചർ അല്ലെ ടീച്ചർ ഞാൻ ഞാനിത് ഇപ്പോ നിങ്ങൾക്ക് എന്നെ പോലെയുള്ള നല്ല ടീച്ചർ ടീച്ചറാവണോ അതാവണ്ടല്ലേ നിങ്ങളെ പോലെയുള്ള ടീച്ചറാണെങ്കിൽ ആവണ്ട അങ്ങനെ ആയിരിക്കും വിചാരിക്കേടാ എടാ പോലെ ഉള്ള ആവണ്ട പോട്ടെ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചറാവണോ മക്കളെ ടീച്ചർ ആവാൻ നമുക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തു അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ സയൻസ് എടുത്താലായിക്കൂടെ അതെല്ലാത്തിനും ടീച്ചർ പറ്റും കാരണം നിങ്ങൾ ഇതിൽ ടീച്ചറാവാം നിങ്ങൾ ചെയ്യേണ്ടത് അത് ബാക്കിയൊക്കെ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ പഠിച്ചോളൂ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് എടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ ഏത് സബ്ജക്റ്റാണോ പഠിക്കാൻ താൽ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ താല്പര്യം ഇപ്പോൾ നമ്മൾ ഏതാപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് വണ്ണിൽ ഹ്യൂമാനിറ്റീസാണ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിപ്പിക്കും ഞാൻ ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒക്കെ ഞാൻ പഠിപ്പിക്കാണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണോ വേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി ഡിഗ്രി എടുത്തു ബി എ ഡിഗ്രി എപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി എ ഡിഗ്രി ബി എ ഏതെടുക്കും നമ്മൾ ബി എ ഹിസ്റ്ററി എടുക്കും അല്ലെങ്കിൽ ബി എ എക്കണോമിക്സ് എടുക്കും അല്ലെങ്കിൽ ബി എ സോഷ്യോളജി എടുക്കും അല്ലെങ്കിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് എടുക്കും അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷ് എടുക്കും ഇതൊക്കെ നിങ്ങളുടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പി ജി എടുക്കും അതിൻ്റെ അല്ലെങ്കിൽ ബി എഡ് എടുക്കും ഇപ്പോൾ ഹൈസ്കൂൾ ഇപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങളൊക്കെ മാറ്റം വരും ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറയുകയാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ബി എഡ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഹൈസ്കൂൾ ടീച്ചർ ആവാൻ പറ്റും ഇനി പി ജി കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് ബി എഡ് ഒന്നുമില്ല നിങ്ങൾ കോളേജിലാണ് പഠിപ്പിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നെറ്റ് എന്നുള്ള ഒരു എക്സാം ഒക്കെ എഴുതി പി ജി കഴിഞ്ഞിട്ട് നെറ്റ് എക്സാം എഴുതി വേണമെങ്കിൽ പി എച്ച് ഡി ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കോളേജിൽ ഒരു നല്ലൊരു പ്രൊഫസർ ആവാനും പറ്റും അപ്പോൾ ടീച്ചർ ആവാൻ ഏതൊരു വിഷയം പോലെ അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റും പോലെ നമുക്ക് ഹ്യൂമാനിറ്റീസിലും ടീച്ചർ ആവാൻ കഴിയും രണ്ടാമത്തെ മക്കളെ നമുക്ക് സിവിൽ സർവീസ് അല്ലെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വപ്നമാണടാ ഈ സീ ഇത് കണ്ട ഇത് ഈ സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ട് ഈ സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് വിക്രമാദിത്യ ഫിലിം ഓർമ്മയില്ലേ അതിൽ അവസാന ഒരു റിവെഞ്ച് സീൻ ഉണ്ടല്ലേ നമ്മുടെ അനൂപ് മേനോനോട് ഉണ്ണി മുകുന്ദനോട് ഉണ്ണി മുകുന്ദനോട് ഒരു റിവെഞ്ച് ആയിട്ടല്ല അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലേ അവർ തമ്മിലൊരു കോമ്പറ്റീഷനാണ് അങ്ങനെ ഐ പി എൽ സ്ഥാനത്ത് വന്നിട്ട് ആര് നിൽക്കുന്നുണ്ട് നമ്മുടെ ആ ദുൽഖർ സൽമാൻ വന്നു നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ദുൽഖർ സൽമാനെ സഹായിച്ച ഒരാളുണ്ടായിരുന്നു ആര് അവിടെ തയ്യേസ് കാരനായ നിവിൻ പോളി അല്ലേ അപ്പൊ ഇതേപോലെ നമുക്ക് ഐ എസ് ഐ പി എസ് പിന്നെ ഇവിടെ ഒരാളെ കൊടുത്തിട്ടുണ്ട് ഫഹദ് ഫാസിൽ ഇതേത് ഫിലിമിലുള്ളതാണ് നമ്മളെ ടൈക്ക് ഓഫിൽ നേഴ്സുമാർ ഒരു രാജ്യത്ത് കൊടുങ്ങും അതുകൊണ്ട് ആ രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യക്കാരെ മുഴുവൻ ആ രക്ഷിച്ചു രക്ഷിച്ചുകൊണ്ടിരണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോ രാജ്യങ്ങളിലും നമ്മുടെ അംബാസിഡർമാർ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഐ എഫ് എസ് എന്ന് പറയട്ടെ ഐ എഫ് എസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് അപ്പൊ ഇതൊക്കെ ഏതാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് ഏറ്റവും അടിപൊളിയിലേ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നതാണ് നമ്മളെ മദർ ഓഫ് എക്സാമിനേഷൻ എന്നൊക്കെ പറയുന്ന സിവിൽ സർവീസ് നമുക്ക് എന്താ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾക്ക് ഒന്നുകൂടി എന്തായിരിക്കും നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ജനറൽ നോളജ് ഒക്കെ നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച സയൻസ് എടുത്തവർക്ക് കിട്ടൂലെന്നല്ല ഇതെല്ലാം വിധിയിലുണ്ട് പക്ഷെ നമുക്കും എങ്ങോട്ടേക്ക് പോവാം നമ്മുടെ ആ സിവിൽ സർവീസിലേക്ക് പോകാണ്ടാവും ഇത് ഇത് ഞാൻ ഇടാൻ കാരണം ആ സിനിമയിൽ അവസാനം ഒരു ആണ് നമുക്ക് പലരോടും റിവഞ്ച് കാണിക്കാൻ ഉള്ളല്ലേ റിവഞ്ച് കാണിക്കാനല്ല കാണിക്കല്ല ഇങ്ങനത്തെ ജോലിയൊക്കെ വാങ്ങി നല്ല ഇന്നൊക്കെ ഇത് ടോപ്പിൽ വന്നിട്ട് അതിൽ അവസാനം അനൂപ് മേനോന് സല്ല്യൂട്ട് അടിക്കുന്ന ഒരു രംഗ അതാണ് നമുക്ക് വേണ്ട അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതാണ് ആ അഡ്വക്കേറ്റ് ലോയർ ആവാൻ പറ്റും ഏത് വിരിവുകളാണ് ജനഗണമനയിൽ അവസാനം പറയുന്നുണ്ട് ചോദ്യം ചോദിക്കുക ചെയ്യും ഉത്തരം തന്നേ പറ്റൂ ആ സീനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മക്കളെ രോമാഞ്ചം വന്നിരുന്നട എന്തുകൊണ്ടാണ് പൃഥ്വിരാജിൻ്റെ ഇതുകൊണ്ടല്ല നമുക്ക് ഇത് നമ്മളാണെങ്കിലോ ഇതേപോലെ നമുക്ക് കോടതിയിൽ നമുക്ക് വലിയ വലിയ കേസുകൾ നമുക്ക് എന്ത് ചെയ്യണം പൊടി പാറിക്കാൻ കഴിയണം നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ആവാനും മക്കളെ ലോയർ ആവാൻ അല്ലെങ്കിൽ ഒരു വക്കീലായി കസർത്തണമെങ്കിൽ നമുക്ക് എന്ത് നമുക്ക് മാൻറ്റീസ് എടുത്താൽ മതി മാൻറ്റീസ് എടുത്തിട്ട് നമ്മളെ എൽ എൽ ബി എന്നുള്ള കോഴ്സ് ഉണ്ട് ഇത് ഞാൻ ജോബ് ആണ് പറയുന്നത് അപ്പോൾ അതിൽ എൽ എൽ ബി എന്നുള്ള ഡിഗ്രി ഉണ്ട് അത് അതെടുത്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷം പ്ലസ് ടു കഴിഞ്ഞാണെങ്കിൽ അഞ്ച് വർഷം എൽ എൽ ബോഴ്സ് ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജൂനിയർ വക്കീലാവും പിന്നെ പിന്നെ സീനിയർ ആയിട്ടൊക്കെ പോകാൻ പിന്നീടുള്ള കാര്യങ്ങൾ ഓക്കെ നെക്സ്റ്റ് ആണ് നമുക്ക് നിങ്ങൾക്ക് ജേണലിസ്റ്റ് ആവണം ജേണലിസ്റ്റ് എന്താണ് ഞാൻ ആ നമ്മളെ മൊട്ടമുത്ത് അല്ലേ മൊട്ടമുത്ത് ഇയാൾ അറിയാത്തൊരു ആരും ഉണ്ടാവില്ല വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഇപ്പൊ പല ചാനലുകളായിട്ടാണല്ലേ ന്യൂസ് ട്വന്റി ഫോർ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇതിലൊക്കെ വാർത്ത വായിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരും അപ്പൊ നമുക്ക് ജേർണലിസം ജേണലിസ്റ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ പ്ലസ് ടു തന്നെ എന്തുണ്ടായിരിക്കും ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് തന്നെ വിത്ത് ജേണലിസം എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകളുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേണലിസം എന്നുള്ള പറഞ്ഞിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ പോയി കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് പിള്ളേർക്ക് ഒറ്റവും അടിപൊളിയായിട്ട് കാരണം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും നല്ല ജി കെ ഉണ്ടായിരിക്കും ഭയങ്കര ഹിസ്റ്ററി കാരണം കൊസ്റ്റൻ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഴയ ഹിസ്റ്ററികളൊക്കെ പറയാനുണ്ടാവും പൊളിറ്റിക്സ് പറയാനുണ്ടാവും ഇതൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു നല്ലൊരു ജേർണലിസ്റ്റ് ആവാൻ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്താൽ കഴിയും നെക്സ്റ്റ് ഞാൻ പിന്നെ ഓരോന്ന് ഫോട്ടോ കൊടുക്കുന്നില്ല മക്കളെ നിങ്ങൾക്ക് ഓരോന്ന് പറയാം നിങ്ങൾക്ക് സോഷ്യൽ വർക്കർ നമുക്കൊരു സോഷ്യൽ വർക്ക് ഈ പുറത്തൊക്കെ നല്ല സ്കോപ്പുള്ള ജോലിയാണ് ഈ സോഷ്യൽ വർക്കർ നമ്മൾ ചോദിക്കും സോഷ്യൽ വർക്കർ സമൂഹത്തെ സേവിക്കാനാണ് ഞാൻ പഠിച്ചത് സമൂഹത്തെ സേവിക്കാനാണ് അതല്ല ഡോക്ടറെ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും വേസ്റ്റ് വൃത്തിയാക്കൽ അങ്ങനത്തെ സംഭവമായിട്ട് നിങ്ങൾ കാണണ്ട മക്കളെ സോഷ്യൽ വർക്കറിന് നമ്മുടെ യൂറോപ്പിലൊക്കെ ഭയങ്കര സ്കോപ്പാണ് സോഷ്യൽ വർക്കർ അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ പൊളിറ്റിക്കൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പ്രധാനമന്ത്രി ഇത്ര അടിപൊളി ആയിട്ടൊക്കെ സംസാരിക്കും അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും നാലാം ക്ലാസിൻ്റെ ബുദ്ധിയേ ഉള്ളൂ ഇപ്പോൾ ഇതെന്താണ് അടിപൊളിയായിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നല്ല നമ്മുടെ എം എൽ എ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കല്ലോ അപ്പോൾ അവർക്കുള്ള അഡ്വൈസർ നാളെ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്ത് സംസാരിക്കണം നാളെ എന്ത് സംസാരിക്കാതിരിക്കണം അല്ലെങ്കിൽ വാർത്തക്കാർക്ക് എന്ത് കൊടുക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ ഇന്ന് എന്ത് സംസാരിക്കണം ഇങ്ങനെയുള്ള അഡ്വൈസറൊക്കെ കൊടുക്കുന്നത് ഇതേപോലത്തെ പൊളിറ്റിക്കൽ അഡ്വൈസറാണ് അവരാണ് ഈ മന്ത്രിമാരുടെയും അതുപോലെ തന്നെ കളക്ടർമാരുടെ കൂടെക്കാരുണ്ടാവും പൊളിറ്റിക്കൽ അഡ്വൈസർ ഉണ്ടാവും അത് നല്ലൊരു ജോബാണ് നല്ല ഒരു ഒരു സ്റ്റാൻഡേർഡ് ജോബാണ് അതുപോലെ തന്നെ മക്കളെ സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ മാടമ്പള്ളി തറവാട്ടിലെ ആ എന്തോ പറയല്ലേ നാഗവല്ലി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ സംഭവങ്ങൾ അതല്ല അത് മാത്രമല്ല സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 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 വ്യക്തി നമ്മളെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അവസ്ഥകൾ മനസ്സിലാക്കുക അല്ല നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ നിന്റെ മനസ്സിലുള്ളത് ഞാൻ പറയട്ടെ നീ ഒന്നല്ലേ വിചാരിച്ചത് അല്ലെങ്കിൽ ഈ ഇത് കയ്യിലേക്ക് നോക്കൂ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 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 എന്താ ഒരു ഡോക്ടർ തന്നെയാണ് അവർക്കൊരു ഒരു എന്തോക്കാണ് നമ്മളൊരു അവരുടെ വേദനകൾ മനസ്സിലാക്കണം നമ്മൾ സൈക്കോളജിസ്റ്റ് നല്ലൊരു ജോബാണ് അതുപോലെ തന്നെ ജിയോളജിസ്റ്റ് എന്തായിരുന്നു ജിയോളജിസ്റ്റ് അത് പലതന്നെയായിരിക്കും നമ്മുടെ ഭൂമിയെ പറ്റി അറിയുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ജിയോളജിസ്റ്റ് ഇതും ഇതിനോടാകാൻ പറ്റും നല്ല സ്കോപ്പ് ഇതൊക്കെ സാലറി ഹൈ സാലറി ആണോ പിന്നെ അതുപോലെ തന്നെ ആർക്കിയോളജിസ്റ്റ് ഏതാണ് ആർക്കിയോളജിസ്റ്റ് ഇപ്പം നമ്മൾ പറയല്ലേ ഗുഹയിൽ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവും ഇത് ഇത്ര കാലം മുമ്പ് ഇവിടെ ഇന്ന ആൾക്കാർ താമസിച്ചിരുന്നു ഓക്കെ ഈ പെണ്ങ്ങനെ ഇങ്ങനെ തട്ടി നോക്കിയിട്ടൊക്കെയാണ് ഈ പെണ്ണ് പണ്ടത്തെ താരോ ഉപയോഗിച്ചതാണ് അല്ലെങ്കിൽ പണ്ട് ഇരുമ്പ് കണ്ടുപിടിച്ചിരുന്നു നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നില്ലേ അതാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഷെഫ് അല്ലട്ട ഉദ്ദേശിക്കുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കും വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അല്ലെങ്കിൽ ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ എയ്റോപ്ലെയിന് നമ്മുടെ എയർപോർട്ടുകൾ ഇങ്ങനെ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുക ഹോട്ടലുകളിൽ മാത്രമായിരിക്കില്ല ഇങ്ങനത്തെ നമ്മൾ എങ്ങനെ അവരെ വെൽക്കം ചെയ്യണം എങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തായാലും വലിയ വലിയ ഹോട്ടലുകൾ നമ്മളിപ്പോൾ ബുർജ് ഖലീഫകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങളിലൊക്കെ ആ ഒരു റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ മെയിൻ സൂപ്പർവൈസറ് അങ്ങനെയൊക്കെ ആവാൻ പറ്റും അതുപോലെ തന്നെ ട്രാവൽ ഏജൻ്റ് ട്രാവൽ ഏജൻ്റായിട്ട് നമുക്ക് യാത്രയോടൊപ്പം ഏജൻ്റ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും അതുപോലെ തന്നെ കൾച്ചറൽ സ്റ്റഡി നമ്മുടെ ഓരോ കൾച്ചർ ഓരോ നാടിൻ്റെയും ഓരോ ട്രൈബ്സിനെ പറ്റി പഠിക്കുന്നത് അങ്ങനെ കൾച്ചർ സ്റ്റഡി ആവാൻ പറ്റും അതുപോലെ തന്നെ മക്കളുടെ പ്രധാനപ്പെട്ട ഒന്നാണ് സി യു ഇ ടി എന്ന് പറയും സി യു ടി അവിടെ ഏറ്റവും ഇപ്പോൾ ഒരു മൂന്നാല് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്ത് കഴിഞ്ഞാൽ ഇത് സി യു ടി എല്ലാവർക്കും പറ്റും കേട്ടോ പക്ഷേ ഹ്യുമാനിറ്റീസ് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുക പുറത്തത്തെ ഒരു യൂണിവേഴ്സിറ്റി ഒരു എക്സാം ആണ് സി യു യു ഇ ടി എന്ന് പറയുന്നത് സി യു ഇ ടി എന്ന് പറയട്ടെ പുറത്തത്തെ യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി മില്ലിയ അലിഗഡ് യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഇന്ത്യയിൽ കണ്ട നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ടോപ്പ് റാങ്കോട് കൂടി പഠിച്ച് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രിയും പി ജി ഒക്കെ എടുത്തിറങ്ങാനും നമ്മുടെ ഹ്യുമാനിറ്റീസ് അതിൻ്റെ ഒരു ജോബ് മാത്രമല്ല ഞാനിതിൽ ആഡ് ചെയ്തതാണ് സി യു ടീനെ പറ്റി ആഡ് ചെയ്തതാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ യേജു പോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ സി യു ടിൻ്റെ വേറെ തന്നെ മക്കൾക്ക് എന്തായിരിക്കും പറഞ്ഞു തരുന്നുണ്ട് സി യു ടി എന്താണെന്നും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തതാണ് പിന്നെ വരുന്നതാണ് നമ്മുടെ ഗവൺമെൻറ് ജോബുകൾ പി എസ് സി നമുക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ജോബ് ഉണ്ട് പത്താം ക്ലാസ്സിൻ്റെ രീതിയിൽ എൽ ഡി ക്ലർക്ക് ഇതൊക്കെ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ജോബ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു പോലീസ് ആവണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പോലീസ് ആവണം തോന്നി ഇപ്പോൾ കോൺസ്റ്റബിൾ പ്ലസ് ടു മതി കോൺസ്റ്റബിൾ ആവാൻ അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഹിസ്റ്ററി അറിയാം എക്കണോമിക്സിൻ്റെ കാര്യങ്ങൾ അറിയാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ജനറൽ നോളജ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ സയൻസ് എടുത്ത ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ജനറൽ നോളജ് അറിയണമെന്നില്ല അല്ലെങ്കിൽ ഹിസ്റ്ററി അറിയണമെന്നില്ല ഹിസ്റ്ററി പഠിക്കേണ്ടി വരും പിന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അപ്പോൾ പി എസ് സി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് കിട്ടാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഹ്യൂമാനിറ്റീസ് കാരണം ഹ്യൂമാനിറ്റീസ് പൊളിറ്റിക്സ് പഠിക്കുന്നുണ്ട് ഏതാണ് ആ പ്രൈം മിനിസ്റ്റർ എന്ന് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതാണ് ആ ഇയർ എന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്നുണ്ട് ഏത് ചോദിച്ചാൽ അല്ലെങ്കിൽ ആരായിരുന്നു അന്നത്തെ ലീഡർ എന്ന് പഠിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പി എസ് സി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള പെട്ടെന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ ഇതിലൂടെ കിട്ടുന്നുണ്ട് നമ്മുടെ ആ നമ്മുടെ ഹ്യൂമാനിറ്റീസിലൂടെ കിട്ടുന്നുണ്ട് അപ്പൊ മക്കൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും നമ്മൾ പറയുന്നു ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഡ്രൈ ഇനിയും എന്തുണ്ട് ഒരുപാട് എന്തുണ്ട് നമ്മുടെ കാര്യങ്ങളുടെ ടീച്ചർ അങ്ങനൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഇതിൽ ഉൾക്കൊള്ളിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ മക്കൾക്ക് ഇപ്പൊ മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇതിലും വലുത് വലുത് ഞാൻ പറഞ്ഞു ബി എന്താണ് ഇവിടെ പറയുന്നത് എന്താണ് അത് ഇത് അല്ലെ അറിയില്ല നിങ്ങൾക്ക് അപ്പൊ ഞാനിതിൽ കുറച്ച് മക്കൾക്ക് ഇപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫാദറിനോടും അതുപോലെ തന്നെ നിങ്ങളുടെ പാരന്റ്സിനോടും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രീതിയാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞു റിസൾട്ട് വന്നു മക്കളെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ എന്താവണം ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നു മുതൽ ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പോഡ് ഇതിലേതെങ്കിലും നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ പോകുന്നൊള്ളിയിട്ട ഹ്യൂമാനിറ്റീസ് നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് കൃത്യമായ ക്ലാസ് തരുന്നുണ്ട് കൃത്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിരിക്കും പൊളിച്ചടക്കാനുള്ളതാണ് ഈ ഒരു രണ്ട് വർഷം നിങ്ങളുടെ ആഗ്രഹം ഇതിലുണ്ടെങ്കിൽ ഒരിക്കലും ആഗ്രഹം ഇല്ലെങ്കിൽ ഞാൻ ഞാനെന്ത് നിങ്ങളെ വിളിക്കൂലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഹിസ്റ്ററി ടീച്ചർ ആവാനാണ് അല്ലെങ്കിൽ എക്കണോമിക്സ് ടീച്ചർ ആവാനാണ് അല്ലെങ്കിൽ സേ സാറിനെ പോലെ ഓട്ടെ അത് ഞാൻ നിങ്ങൾ വെറുതെ പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും റോൾ മോഡലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരെ പോലെ ആവണം അല്ലെങ്കിൽ എനിക്ക് ഐ പി എസ് ആവണം ഐ എസ് ആവണം എന്താണ് നിങ്ങളുടെ ആഗ്രഹം ഹ്യൂമാനിറ്റീസിലേക്ക് പോലെ നമുക്ക് എന്തായിരിക്കാം പൊളിക്കാം പൊളിച്ചടക്കാം സെറ്റ് 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 അപ്പോൾ ഇനി നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഗോൾ ആയിരിക്കണം ഇത് ചെയ്യേണ്ട അപ്പോൾ ഈ വീഡിയോക്ക് നേരെ മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഗോൾ എന്താണോ നിങ്ങളുടെ അംബീഷൻ എന്താണോ സെറ്റ് ചെയ്ത് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യാം ഇതിലില്ലാത്തതാണെങ്കിലും നിങ്ങളുടെ ഗോൾ എന്താണോ അത് ഇതിന്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കമന്റ് നിർബന്ധമായിട്ടും ചെയ്യണം ഞാൻ അത് ചെക്ക് ചെയ്യും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ ഗോള് എത്തിപ്പിടിക്കാൻ കഴിയട്ടെ ബൈ ബൈ ബൈ